ഹലോ, ഇന്ന് ഡയറ്റിന്റെ 21-ാമത്തെ ദിവസമാണ്. ഇനി ഒരു 9 ദിവസമാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസം കംപ്ലീറ്റ് ആവുകയാണ്. ഈ 30 ദിവസത്തിൽ 30 ദിവസം ആകുമ്പോൾ നമുക്ക് എത്ര കിലോ കുറഞ്ഞു എന്നൊക്കെ നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ കുറഞ്ഞു, പിന്നെ ഇഞ്ചസ് ലോസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇഞ്ചസ് ലോസ് ഉണ്ടെന്നുള്ള കാര്യം തന്നെ ഇങ്ങനെ രാവിലെ എണീച്ച ഫസ്റ്റ് ഞാൻ പോയി നോക്കുന്നത് കണ്ണാടീനെ മുന്നിൽ ചെന്നിട്ട് നോക്കും ഞാൻ എങ്ങനെയുണ്ട് വെണ്ണം കുറഞ്ഞോ എന്നുള്ളത്. അതൊരു എനിക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് തരുന്നത്. അപ്പം നിങ്ങൾ ഇനി തൊട്ട് നിങ്ങളുടെ കണ്ണാടി പോയിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾ ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ കണ്ണാടി പോയി നോക്കുക ഞാൻ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടോ. സ്വയം നോക്കുക, നിങ്ങൾ സ്വയം ആസ്വദിക്കുക നിങ്ങളുടെ ഒരു വെയിറ്റ്. ഈ ഒരു 10 ദിവസം കഴിയുമ്പോഴേ നിങ്ങൾക്ക് കയറാത്ത ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റണം കേട്ടോ. മാക്സിമം എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. അതിനിടയ്ക്ക് നിങ്ങൾ വല്ലപ്പോഴും ഒരു ദിവസം അങ്ങനെ ചീട്ടോ എടുത്തു പോയാൽ കുഴപ്പമില്ല. നിങ്ങൾ എക്സസൈസ് കൂടെ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഒരു ദിവസമൊക്കെ ഇല്ല, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ബാക്കിയുള്ള ദിവസം നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഡയറ്റ് പോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സസൈസ്. അത് മുടക്കരുത്, അതും കണ്ടിന്യൂ ചെയ്ത് തന്നെ നിങ്ങൾ പോവാം. പിന്നെ കഴിഞ്ഞൊരു ദിവസം ഞാൻ ഒരു വീഡിയോയിൽ ഞാനൊരു ഡയറ്റ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറ്റ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ല, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെയിറ്റ് ഒട്ടും തന്നെ കുറയുന്നില്ല, അല്ലെങ്കിൽ ഇഞ്ചസ് ലോസ് ഉണ്ടാകുന്നില്ല, വെയിറ്റിൽ മാറ്റമൊന്നുമില്ല, അങ്ങനെ നിങ്ങൾ സാഡായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ച ആ മറ്റേ ആ ഒരു ഡയറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വെയിറ്റ് കുറയുന്നുണ്ടോ എന്ന് നോക്കുക. കുറയുന്നുണ്ടെങ്കിൽ ഒരാഴ്ച ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യരുത്, ഒരാഴ്ച ചെയ്തിട്ട് പിന്നെ നിങ്ങൾ തിരിച്ച് ഈ ഒരു ഡയറ്റിൽ തന്നെ വരിക കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഡയറ്റ് പറഞ്ഞത്. അപ്പം പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു അത് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റല്ലെന്ന്. ഞാൻ ആ ഒരു ഡയറ്റ് പറഞ്ഞുതരാൻ കാര്യം എന്ന് വെച്ചാൽ, അതിൽ നമ്മൾ കഴിക്കുന്ന മീൻ എല്ലാവരും വീട്ടിലും ഡെയിലി മീൻ വാങ്ങിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കറി വെച്ച മീൻ അങ്ങനെ എടുത്താൽ മതിയല്ലോ എന്ന് ചോദിച്ചാൽ, പിന്നെ മുട്ടയും ഏകദേശം എനിക്ക് എല്ലാവരെയും വീട്ടിൽ മുട്ട വാങ്ങിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ചിക്കൻ എല്ലാവരുടെയും വീട്ടിലും വാങ്ങിക്കണം എന്നില്ല, എങ്കിലും വല്ലപ്പോഴെങ്കിലും വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ആപ്പിൾ, ഓറഞ്ച്, വാട്ടർമെലൺ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ്. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് എടുക്കാം. നിങ്ങളുടെ വീട്ടിൽ എന്തായാലും നിങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കുക, അതൊക്കെ വെച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഡയറ്റ് പറഞ്ഞത്. ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെ നിങ്ങൾ അങ്ങനെ മാവൊന്ന് വാങ്ങിച്ച് ഒന്നും ഉണ്ടാക്കണ്ട. പിന്നെ വീറ്റ് ബ്രെഡ് തീരുമ്പോൾ ഓരോ വീറ്റ് ബ്രെഡ് വാങ്ങിച്ചാൽ കുറേ ദിവസത്തേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും വരും കേട്ടോ. ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മളിപ്പോൾ നോർമലി ചെയ്തു വരുന്ന ഡയറ്റ് ഉണ്ടല്ലോ, ഇതെല്ലാവർക്കും പറ്റുന്ന തന്നെയാണ്. കാരണം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളാണ് കഴിക്കുന്നത് അല്ലേ. അപ്പോൾ വീട്ടിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അതിൽ സ്വീറ്റ്സും അങ്ങനെ ഓയിലി ഒന്നും ഇൻക്ലൂഡ് ആക്കാതിരുന്നാൽ മതി. എൻ്റെ ആദ്യം മുതലുള്ള ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഇടയ്ക്ക് ഞാൻ സാധാരണ എൻ്റെ വീഡിയോയിൽ ഞാനിപ്പം ഞാൻ എന്താണോ ഞാൻ ഈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഡയറ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്താണോ കഴിക്കുന്നത്, പിന്നെ വൈകുന്നേരം 4 മണിയാകുമ്പോൾ എന്താണോ കഴിക്കുന്നത്, ഇതാണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ സ്ലിം ടി കൂടെ കാണിക്കും, രാവിലെ കുടിക്കുന്ന സ്ലിം ടി കാണിക്കും, ചില നേരങ്ങളിൽ വൈകുന്നേരം കുടിക്കുന്ന സ്ലിം ടി കാണിക്കും, ചില നേരം കാണിക്കാറില്ല. അപ്പം ഞാൻ കുടിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിലപ്പം ബ്ലാക്ക് കോഫി കുടിക്കാറുണ്ട്, ചിലപ്പോൾ സ്ലിം ടി കുടിക്കാറുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണം, ഇതൊക്കെ മെയിനായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ കഴിക്കുന്ന ഫുഡ് ഡിഫറെൻ്റ് ആകുമ്പോൾ അത് മാത്രമാണ് ഞാൻ കാണിച്ചു പോകുന്നത്. അല്ലാതെ ഞാനിപ്പം ഡെയിലി വെള്ളം കുടിക്കുന്നുണ്ട്, അതിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത്ര സമയം പോകണം, നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് മാത്രമാണ് കാണിക്കാത്തത്. ഇതിനിടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്. എൻ്റെ 3 ലിറ്റർ വാട്ടർ എന്നുള്ളത് ഞാൻ 3 ലിറ്റർ വെള്ളം ഞാൻ ഡെയിലി കുടിച്ച് പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ പുറത്ത് പോകുമ്പോഴത്തേക്കോ, കാരണം പുറത്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്കറിയാം, ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞങ്ങളിലൊക്കെ ഇങ്ങനെ 3 ലിറ്റർ വെള്ളം കംപ്ലീറ്റ് ആക്കാറുണ്ട്. ഇങ്ങനെയുള്ള സാഹസങ്ങൾ നമ്മൾ പുറത്ത് പോകുമ്പോഴോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2 ലിറ്ററോ 1.5 ലിറ്ററോ അങ്ങനെയൊക്കെ കുടിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ബാക്കിയുള്ള ദിവസം കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കുടിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ചില സമയങ്ങളിൽ ബ്ലാക്ക് കോഫി കുടിക്കാറുണ്ട്, ചില ദിവസങ്ങളിൽ സ്ലിം ടി കുടിക്കാറുണ്ട്, ഇതൊക്കെ കുടിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇതൊക്കെ കുടിക്കുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. കാരണം നിങ്ങൾക്കൊരു ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 12 മണി തൊട്ട് 4 മണി വരെയാണ്. നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര മണിയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് ടൈം തൊട്ട് ഏത് ടൈം വരെയാണ് ആ ഒരു ടൈമിന് ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾ കഴിക്കാം. 2 നേരം ഇപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജീരക വെള്ളം കുടിക്കാം, പിന്നെ സാധാരണ പ്ലെയിൻ വാട്ടർ കുടിക്കാം. ഭയങ്കര മടിയുള്ള ആൾക്കാരുണ്ടാവും. എന്തായാലും നമ്മൾ 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം, അത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. പക്ഷെ അങ്ങനെ വാട്ടർ കുടിക്കാൻ, പ്ലെയിൻ വാട്ടർ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഞാൻ പറഞ്ഞതുപോലെ ജീരക വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിട്ട് അത് കുടി, ഒരു ഫ്ലേവേർഡ് ആകുമ്പോൾ നമുക്കത് കുടിക്കാനായിട്ട് തോന്നും, അത് കുടിക്കുക. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ പതിമുഖം പട്ടകളൊക്കെ ഇല്ലേ, പട്ടയിട്ട വെള്ളമോ പതിമുഖം ആ പൊടിയിട്ട വെള്ളമോ അല്ലെങ്കിൽ വൈറ്റിട വാട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ അപ്പം നിങ്ങൾക്ക് വിശപ്പ് അധികം തോന്നില്ല. പിന്നെ നിങ്ങൾ ബ്ലാക്ക് കോഫി കുടിക്കുന്നത് നിങ്ങൾക്ക് അധികം വിശക്കാതിരിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ വിതൗട്ട് ഷുഗർ തന്നെ ആട്ടോ കുടിക്കേണ്ടത്, വിത്തൗട്ട് ഷുഗറൊന്നും ഇട്ട് കുടിക്കരുത്. അപ്പം ബ്ലാക്ക് കോഫി അങ്ങനെ കുടിക്കുക. അത് ഞാൻ ബ്ലാക്ക് കോഫി കുടിക്കുമ്പോൾ ഭയങ്കര കടുപ്പത്തിലിട്ട് കുടിക്കത്തില്ല, കാരണം എനിക്കത് ഭയങ്കര കയ്പ്പ് കാരണം കുടിക്കാൻ പറ്റത്തില്ല. അപ്പം ലൈറ്റായിട്ട് കുറച്ച് മാത്രം കോഫി പൗഡർ ഇട്ടിട്ട് ചൂടുവെള്ളം തിളച്ച വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാൻ കുടിക്കുന്നത്. പഞ്ചസാര ഇടാതെ അങ്ങനെ കുടിക്കൂട്ടോ.
പിന്നെ ഇടയ്ക്ക് ഗ്രീൻ ടീ കുടിക്കുമ്പോൾ കുടിക്കും. പിന്നെ രാവിലെ വൈകുന്നേരം എന്തായാലും ഞാൻ സ്ലിം ടീ കുടിക്കുന്നുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ ചിയാ സീഡിൻ്റെ ഡ്രിങ്ക് പറ്റാറില്ല, ചില ദിവസം കുടിക്കാറുണ്ട് കേട്ടോ, ചില ദിവസം കുടിക്കാറുണ്ട്. പിന്നെ ചില ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൂടെ എനിക്ക് ടൈം കിട്ടാറില്ല, കാരണം ഞാൻ തുടങ്ങുന്ന 12 മണിക്കാണ്. ആ 12 മണി എന്ന് പറയുമ്പോൾ എനിക്ക് 1 മണിക്ക് എൻ്റെ മോളെ സ്കൂളിലാക്കണം. അപ്പം ഞാൻ ഈ 12 മണിക്ക് ഈ സ്ലിം ടീ എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ അപ്പം സ്ലിം ടീ കുടിക്കുകയാണ്. അപ്പം സ്ലിം ടീ കുടിച്ചിട്ട് ഞാൻ ചിലപ്പോൾ അതിനിടയ്ക്ക് ബാക്കി എൻ്റെ മോളുടെ ടിഫിൻ റെഡിയാക്കണം, അവളെ റെഡിയാക്കണം, ഇതെല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ 12:30 ആവും. പിന്നെ പെട്ടെന്ന് മോളാക്കാൻ നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചിലപ്പോൾ ചിയാഡ്രിങ്ക് കുടിക്കാൻ പറ്റത്തില്ല, ചില ദിവസം അതിൻ്റെ ഇടയ്ക്ക് ടൈം കണ്ടെത്തി കുടിക്കാറുണ്ട്. ചില ദിവസം പറ്റാറില്ല, പെട്ടെന്ന് മോളാക്കണം. അത് കഴിഞ്ഞ് വന്നിട്ടായിരിക്കും ചിലപ്പോൾ 1 മണിയാകുമ്പോൾ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കും 1:30 ആകുമ്പോൾ അടുത്ത മോനെ വിളിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ടൈം ആയതുകൊണ്ട് എനിക്ക് അവിടെ ഒരു ഇത് പറ്റാറുണ്ട്. പിന്നെ അതുപോലെ മോനെ വിളിച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 1:30 വിടുന്നത് 2 മണിക്ക്, പിന്നെ എനിക്ക് 2 മണിക്കൂറോടെ ഉണ്ട്. പക്ഷെ 2 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ മഴ ഉള്ള ദിവസമാണെങ്കിൽ അപ്പം തന്നെ വീട്ടിലെത്തും, മഴ ഇല്ലാത്ത ദിവസമാണെങ്കിൽ പാർക്കിലൊക്കെ കയറി 2:30-3 മണിയാവും. ചില ദിവസങ്ങളിൽ 3:30 വരെ ആവാറുണ്ട്. അപ്പം എനിക്ക് വന്നിട്ട് ഫുഡ് കഴിക്കണം, കാരണം 4 മണിയിലേണ്ട ടൈം എന്ന് പറയുന്നത്, അപ്പം അതിന് ഫുഡ് കഴിക്കണം. അപ്പം ആ ഒരു സമയം എന്ന് പറയുന്നത് എനിക്ക് ഇച്ചിരി ടഫായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പം ഞാൻ ഈ ഒരു ഡയറ്റ് ചിലപ്പം പഴയത് തന്നെ, നമ്മുടെ പഴയ ഒരു ടൈം തന്നെ ആക്കും എന്നുള്ളത്. പക്ഷെ ഇതുവരെ എനിക്ക് ആക്കേണ്ടി വന്നിട്ടില്ല, ഞാൻ ആ ഒരു ഇതിക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇനി അതുപോലെ തന്നെ ആവട്ടെ, കാരണം നല്ല ഡയറ്റാണ് ഇത്, നല്ലൊരു എഫക്റ്റീവ് ആണ് കേട്ടോ. നമ്മളാദ്യം നമ്മളൊരു 16:8 ചെയ്തു, പിന്നെ നമ്മളത് 20:4 ആക്കി, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അതിൽ ഒരു നേരം മാത്രം കഴിച്ചാൽ അതെനിക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക കേട്ടോ, ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പിന്നെ നമ്മൾ ഈ ഡയറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നുള്ളത് എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ, അടുത്ത വീഡിയോ 22-ാമത്തെ ഡയറ്റിൻ്റെ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇന്ന് എന്തൊക്കെയാണ് കഴിക്കുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്, അപ്പം 1 ഒക്ടോബർ നിങ്ങൾ വീഡിയോ കാണുകയാണ്, എനിക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. കാരണം എന്നെ ഇപ്പോൾ കാണുന്നവരൊക്കെ പറയുന്നുണ്ട് കുറച്ച് കുറച്ച് ചേഞ്ചസൊക്കെ പറയുന്നുണ്ട്, എൻ്റെ ഫേസ് ഒന്ന് ഉണങ്ങിയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നന്നായിട്ട് മെലിഞ്ഞു വന്നു, അതിൽ പരം ഹാപ്പിനെസ് എനിക്ക് വേറൊന്നുമില്ല, അത്രയും ഹാപ്പിനെസ് ആണ് എനിക്ക്, അങ്ങനെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായമായിരിക്കും, പലർക്കും തോന്നുന്ന പല രീതിക്കായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഞാൻ നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട്, വയറുണ്ട്, വയറും കൂടെ ഒതുങ്ങി, നല്ല ഒതുങ്ങിയ പോലെ ഉണ്ടാവും. പിന്നെ ഫേസ് ഒതുങ്ങിയ പോലെ തോന്നുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ എന്താണ് പിമ്പിൾസിൻ്റെ മാർക്സൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്, അതൊക്കെ മങ്ങുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് തന്നെയാണ്, പിന്നെ ഷുഗർ കട്ടിങ് ഇതൊക്കെ കൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എൻ്റെ ഫേസ് കണ്ടിട്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് പറയുക, വെയിറ്റ് ലോസ് ആവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെന്താണ്, പിന്നെ നിങ്ങൾക്ക് ഈ വെയിറ്റ് ലോസിനെ കുറിച്ചിട്ട്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ടോ, അപ്പോൾ അത് കഴിക്കുന്ന ഫുഡിൻ്റെ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചിട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, എന്താണെങ്കിലും ഞാൻ റിപ്ലൈ തന്നിരിക്കും. ഞാൻ എൻ്റെ 1 ഒക്ടോബർ ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇന്ന് വരെ ആർക്കും എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടോ അതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, എൻ്റെ കമൻറ്റിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. ഇനി എത്ര കമൻറ്റ് വന്നാലും ഞാൻ അതിനൊക്കെ റിപ്ലൈ തരും. കാരണം ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് പല ഡൗട്ടുകളും വരാം, അത് ക്ലിയർ ചെയ്യേണ്ടത് എൻ്റെ കടമയാണ്. അപ്പം ഞാൻ എന്തായാലും ആ കമൻസിൻ്റെയൊക്കെ ഞാൻ റിപ്ലൈ തന്നിരിക്കും. എനിക്ക് അറിയാമെങ്കിൽ, അറിഞ്ഞില്ല, അറിയാത്തൊരു കമൻറ്റാണ്, നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം എനിക്ക് അറിയില്ല എങ്കിൽ അത് ഞാൻ തിരക്കിയിട്ട് അതിനെന്താണോ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഉറപ്പായിട്ടും കേട്ടോ. പിന്നെ അപ്പം എന്തായാലും ഡയറ്റൊക്കെ നന്നായിട്ട് കൊണ്ടുപോവുക, കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡയറ്റ് ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വണ്ണം കുറയും, നമ്മൾ വണ്ണം കുറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു മൈൻഡോടുകൂടി തന്നെ പോവാ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കാം. അപ്പോൾ എന്തായാലും അപ്പോൾ ഇന്നതൊക്കെയാണ് കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതേ 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതേ നമ്മുടെ സ്ലിം ടീ കുടിക്കുകയാണ്. അപ്പോൾ സ്ലിം ടീ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ 1 മണിയൊക്കെ ആകുന്ന സമയത്ത് ഞാൻ കുറച്ച് മൊസമ്പി എറിഞ്ഞിട്ട് കഴിക്കുകയാണ്. ഇത് ഒരെണ്ണം, ഒരു വലിയൊരു മൊസമ്പി എടുത്തിട്ട് അത് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് കഴിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് 4 മണിയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ കുറച്ച് ഞാനൊന്ന് ഒരു കൊഞ്ച് ബിരിയാണി പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ, അതിൽ കുറച്ച് റൈസും കൊഞ്ചുമായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് ഞാൻ കഴിക്കത്തില്ല കേട്ടോ, മോക്കൂടെ കൊടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനി അടുത്ത രാത്രി സ്ലിം ടീ കുടിച്ചിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ അടുത്ത